കലാ സ്നേഹിതരെ ഇതുവരെ കണ്ടതൊന്നുമല്ല കാഴ്ച ഇതുവരെ കേട്ടതൊന്നുമല്ല കഥ കണ്ടതൊന്നും മിണ്ടാതിരിക്കാനും ആവില്ല കേട്ടതൊന്നും മണ്ടത്തരങ്ങളുമല്ല ഇത് നിങ്ങൾ കേട്ട കഥയല്ല ഇത് നിങ്ങൾ കണ്ട കാഴ്ചയുമല്ല അയ്യോ ധർമ്മത്തിന്റെ അരകല്ലിൽ ഒന്നിച്ചരച്ച് ചേർത്ത് നിങ്ങൾക്ക് മുന്നിൽ കണ്ടതും കേട്ടതും കൂടത്തായിലെ ഒരു വീട്ടുമുറ്റത്ത് കുറ്റിയിൽ കെട്ടിയിട്ട പോത്തിനെ പോലെയായിരുന്നു ഈ അടുത്ത കാലങ്ങളിൽ മാധ്യമ വാർത്തകളും മാധ്യമ പ്രവർത്തകരും. ഭാഗ്യവശാൽ ഈ അടുത്ത ദിവസങ്ങളായി പോത്ത് കുറ്റിയും പറിച്ച് ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം, അരൂർ, കോന്നി, മഞ്ചേശ്വരം വഴി വട്ടിയൂർക്കാവിലേക്കാണത്രേ ഈ ഓട്ടം. എന്തൊക്കെയായിരുന്നാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വിസ്മയ ചിത്രം ജെല്ലിക്കെട്ടിൻ്റെ ക്യാമറമാൻ ഗിരീഷ് ഗംഗാധരൻ നിർത്താതെ ഓടിയതുപോലെ നമ്മുടെ ചാനലുകളിലെ ക്യാമറാധരന്മാരും പോത്തിന് പിന്നാലെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ആകപ്പാടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഒന്ന് ഉഷാറാകുന്നു. കണ്ടതും കേട്ടതും ഇവിടെ തുടങ്ങുന്നു. കണ്ടതും കേട്ടതിലും ആദ്യം അത്യാഹിത വാർത്തകൾ. അംഗം തുടങ്ങിയാൽ പിന്നെ അടങ്ങിയിരിക്കാനാകുമോ? ചാനൽ റിപ്പോർട്ടർമാരുടെ തത്സമയ കഷ്ടപ്പാടുകൾ. ഒന്ന് നീട്ടി പിടിച്ചോണേ 3000. മത്തി കേറ്റ് ലോറി തെക്കോട്ട് വിട്ടോ നീ. പി സി ജോർജ് വന്നാൽ ഇലക്ഷൻ ബഹുജോർ. വരാഹം മുതലുള്ള ചരിത്രം ഈ പരിണാമ സിദ്ധാന്തം എടുത്താലും ഇന്ത്യൻ സംസ്കാരമല്ലേ കറക്റ്റ് നിഷേധിക്കാൻ പറ്റും. ഞാനത് തർക്കത്തിനില്ല. ഇപ്പോ വേണ ഒരു ദിവസം വിളിച്ചാൽ ഞാൻ തർക്കിച്ച് തെളിച്ചു തരാം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ നാടും നഗരവും അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ പറമ്പ് പോലെയാകും. കെട്ടുകാഴ്ചകൾ മുതൽ മുച്ചീട്ട് കളി വരെ കളത്തിലിറങ്ങിയാലേ ഉത്സവം കെങ്കേമമാകും. ഇതാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചരണ രംഗം കൊഴുപ്പിക്കുവാൻ മന്ത്രിമാരും തലമുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നു. ആ കൗതുക കാഴ്ചകളിലേക്ക് നീ ഇങ്ങനെ മണവാട്ടിമാരുടെ കാര്യം നാണിച്ച് നാണിച്ച് നിൽക്കട്ടെ. എന്റെ ചുവന്ന കെട്ടിടങ്ങൾ അവിടെ നമുക്ക് ആരംഭിക്കാം. കുടിയേറ്റ കർഷകനാണ് പാലാക്കാരൻ തോമ. പേര് മറക്കരുത്, പാലാക്കാരൻ തോമ. ആ പാലാക്കാരൻ തോമ. ശരി. അയ്യോ കൊച്ചമ്പ്രാനോ. തോമാചാരൻ എന്തി ഓമാവേലിക്ക് ശേഷം നീയുള്ള ഓരോ മാളോടെയും തോന്നിപ്പിച്ചാൽ നീയെ നേതാവ്. എല്ലാരും വരൂ.
എന്തും ചെയ്യും സുകുമാരൻ. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സാമുദായിക നേതാവിനെയോ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഇതേ പേരിൽ ഒരു ജനപ്രിയ പരിപാടി പണ്ട് ഏഷ്യാനെറ്റ് പ്ലസ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയാനുണ്ടൊരു കാരണം, നമ്മുടെ വാർത്താ ചാനലുകളിലെ റിപ്പോർട്ടർമാർ തത്സമയ ലൈവ് റിപ്പോർട്ടിംഗ് ഗംഭീരമാക്കുവാൻ എന്ത് കൈവിട്ട കളിക്കും തയ്യാറാകും. ഇതാ അത്തരമൊരു കൈവിട്ട കളിയിലേക്ക് മീ മാത്തച്ഛൻ തന്നെ ഒന്ന് നീട്ടി പിടിച്ചോണെ 3000. മത്തി കേറ്റ് ലോറി തെക്കോട്ട് വിട്ടോ നീ? ചില്ലറ കച്ചവടക്കാർക്കും കൊടുത്തേക്ക്, അവരും ജീവിക്കാൻ വേണ്ടി അല്ലയോ ഈ പണി ചെയ്യുന്നേ. എന്നാടാ പത്ത് കൊട്ട മത്തിയാണ് അവര് ചോദിക്കണത്? എത്ര രൂപ ഉറപ്പിക്കണം? ഏ കേക്കാൻ പറ്റില്ല. 4000 അവര് 6000 ചോദിക്കണത്. തൃശൂർ പൂരത്തിന് തിടം പേറ്റുവാൻ സാറ്റാൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കുവാൻ പൂഞ്ഞാറിൽ നിന്നും നമ്മുടെ പി സി ജോർജ് അച്ചായൻ എത്തുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ വിജയ പരാജയ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം വാതുറക്കുമ്പോൾ നമുക്ക് അത് കേൾക്കാതിരിക്കാനാവില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കോന്നി തന്നെയാണ്. കാരണം ശബരിമല ശാസ്താവിൻ്റെ വിശ്വാസ പ്രമാണ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ കെ സുരേന്ദ്രൻ താമര അടാൾക്ക് മത്സരിക്കുമ്പോൾ ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരേന്ദ്രനേക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ആ സുരേന്ദ്രന്റെ വിജയം 100% ഉറപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശബരിമല പ്രശ്നം ഉണ്ടാവുമ്പോ ആ ദിവസങ്ങളിലെല്ലാം പമ്പയിൽ ക്യാമ്പ് ചെയ്തയാളായി. അതെ, നിലയ്ക്കലിൽ ക്യാമ്പ് ചെയ്താൽ മതിയായിരുന്നു എങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ പമ്പ കടന്നു പോകില്ലായിരുന്നു. റോഡിലാണോ പാവരി കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ, എഴുന്നേക്കാ. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്ത എന്റെ സ്വഭാവം പറഞ്ഞേ, എന്നെ അറസ്റ്റ് ചെയ്യോ? ഞാൻ പായി തല്ലനെ എടുത്തോളെ, ലോക്കപ്പ് ചെയ്ത് രണ്ടും ഇല്ലല്ലോ. വണ്ടി വണ്ടി അവിടെ പിണറായി വിജയൻ ജീവിതത്തിൽ ക്ഷേത്രത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ മോസ്കുലോ പോയിട്ടില്ലാത്ത ജവളി വിരോധിയായ ഒരു സ്ത്രീയെ പാൻ്റൊക്കെ ഇടിച്ച് ഒരു 250 പോലീസുകാരുടെ പോലീസുകാരുടെ പിന്തുണയോടുകൂടി ചുമന്നുകൊണ്ടില്ല. ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ശബരിമല അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ പി സി ജോർജ് അച്ചായന് 100 നാവാണ്. ഇത്രയും വികാരപരമായി അയ്യപ്പനെ കുറിച്ച് സംസാരിക്കാൻ എന്തായിരിക്കും കാരണം? അയ്യപ്പന്റെ ഇരിക്കുന്ന ക്ഷേത്രം ഒഴിച്ച് ബാക്കി അത് മുഴുവൻ അത് പത്തനംതിട്ടയ ബാക്കി അയ്യപ്പൻ ശബരിമല പൂങ്കാവൻ എന്ന് പറയുന്നത് മുഴുവൻ പൂഞ്ഞാറാണ്. എന്റെ കോൺസ്റ്റിറ്റ്യൻസിയാ അവരുടെ എനിക്ക് ഉത്തരവാദിത്വം. ഹാവു, അങ്ങനെ കലിയുഗ വരദനായ അയ്യപ്പ സ്വാമിയുടെ ഉത്തരവാദിത്വം ഒന്നും പന്തളം കൊട്ടാരത്തെ അങ്ങ് ഒഴിവാക്കി. എങ്കിൽ പിന്നെ മാലയൂറ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് ദീക്ഷ കളഞ്ഞ് സുഖമായിട്ടൊന്ന് കുളിക്കുക. ഊണ് റെഡിയല്ലേ ശ്യാമളെ? ആ മാല തൽക്കാലം ഞാൻ ഊരുന്നില്ല. മാല ഊരാതെ? മാല ഊരാൻ എനിക്ക് കഴിയില്ല അച്ഛാ. യാത്ര കഴിഞ്ഞു വന്ന മാല ഊരുന്നാണല്ലോ എന്റെ ഒരു രീതി. അടുത്ത മലയാള മാസം 1st നട തുറക്കുമ്പോ എനിക്ക് ഇനിയും പോണച്ചാ. അന്ന് ഈ ശബരിമല പ്രശ്നത്തിൽ
ജീവൻ വിലകൊടുത്താലും ശബരിമലയുടെ ആചാരം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ആദ്യം രംഗത്ത് വന്ന ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തനാണ് കെ സുരേന്ദ്രൻ. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. ആ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണം എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കോന്നിയിൽ കെ സുരേന്ദ്രന്റെ വിജയ സാധ്യതയെക്കുറിച്ച് പി സി ജോർജ് അച്ചായന് തെല്ലുമില്ല സംശയം. എന്തായിരിക്കും അതിന് പിന്നിലെ രഹസ്യം? ഇവിടെ ശബരിമല മാത്രമല്ല, വിശ്വാസങ്ങൾ സംരക്ഷിക്കണം. വിശ്വാസികളുടെ ആചാരങ്ങൾ, അത് ഹൈന്ദവനാവട്ടെ ക്രൈസ്തവനാവട്ടെ ഇസ്ലാം ആവട്ടെ, വിശ്വാസികളുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന സാഹചര്യമാണ് കേരളത്തിൽ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിർബന്ധമായി സുരേന്ദ്രനെ വിജയിപ്പിക്കണം. ഭഗവാന്റെ സ്ഥിതിയല്ലേ, ആ അവസ്ഥ ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല, ആർക്ക് പറയാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് താങ്കളുടെ ആജീവനാന്ത മിത്രമായ നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ കുറിച്ചുകൂടി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ശബരിമല പോകുന്ന ആളാണെന്നും ശബരിമല വിശ്വാസിയാണെന്നും പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ പിണറായി വിജയന് സ്വല്പം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഐഡിയ പറയട്ടെ? നീ ഒരു ഐഡിയയും പറയണ്ട, നിന്റെ ഐഡിയയുടെ ഫലമാണ് ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായല്ലോ, നിന്റെ ഒക്കെ തലച്ചോറ് വർക്ക് കണ്ടീഷൻ ആയില്ലേ? ദേ കണ്ടില്ലേ, ഓരോരുത്തരൊക്കെ കുത്തി ചിന്തിക്കാതെ പിന്നെ പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്തോഷകരമായ കാര്യം ഈ അടുത്ത കാലത്ത് പിണറായി വിശ്വാസികള് ശബരിമല പോകുന്നൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു ഏക പോംവഴി ആ നേതാവിനെ എന്നേക്കുമായി ഒതുക്കുക എന്നുള്ളതാണ്. അതെ സ്വാമി, അതാണ് വേണ്ടത്. പണക്കാരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് സാമ്പത്തികമായി അയാളെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ശാരീരിക പീഡനത്തിലൂടെ ഒതുക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ച മുതലാളി അടി കൊണ്ട് പിരിഞ്ഞു പോകും. പിന്നെ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ഏറ്റവും ശക്തവും ബുദ്ധിപൂർവമായ വഴി. അല്ല, ഒരു സംശയം, കോന്നിയിൽ ഓർത്തഡോക്സ് സഭയുടെ പരസ്യ പിന്തുണ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനാണോ? ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകത എന്താ? ഭാരത ക്രൈസ്തവ സഭ എന്ന് പറയുന്ന ഓർത്തഡോക്സ് സഭയാണ്. ക്രൈസ്തവ സഭയിലുള്ള മറ്റെല്ലാവർക്കും, ഞാൻ റോമൻ കത്തോലിക്ക, എൻ്റെ കേന്ദ്രം റോമില, മറ്റു ഡമാസ്കസില, ചിലത് ഇംഗ്ലണ്ടില, മനസ്സിലായില്ലേ? ഓർത്തഡോക്സ് സഭയാണ് ഭാരത ക്രൈസ്തവ സഭ. ആ ഭാരത ക്രൈസ്തവ സഭയുടെ പരമോന്നത ആയ വ്യക്തിയാണ് ഇവിടെ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല, തിരുമേനിമാർക്ക് അങ്ങനെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ പാടില്ലെന്നുണ്ടോ? പാടില്ല. ഒരു ഒരിക്കലും ഒരു സഭ അങ്ങനെ കൽപ്പന ഇറക്കാറില്ല, പ്രത്യേകിച്ച് ഒരു സഭ അങ്ങനെ ചെയ്യാറില്ല. പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് എന്തോ പറയാനുണ്ടല്ലോ. വരാഹം മുതലുള്ള ചരിത്രം, ഈ പരിണാമ സിദ്ധാന്തം എടുത്താലും ഇന്ത്യൻ സംസ്കാരമല്ലേ കറക്റ്റ്? നിഷേധിക്കാൻ പറ്റും, ഞാനത് തർക്കത്തിനില്ല. ഇപ്പോ വേണം, ഒരു ദിവസം വിളിച്ചാൽ ഞാൻ തർക്കിച്ച് തെളിയിച്ചു തരാം. തർക്കം തീർക്കാൻ നമുക്കൊരു ചാനൽ ചർച്ച വെച്ചാലോ? നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ് ഏറ്റവും വലിയ സംസ്കാരം, യാതൊരു തർക്കവും വേണ്ട. ഹൈന്ദവ സംസ്കാരത്തിന് ഈടായി അങ്ങയുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ വലിയ ഡിമാൻഡാണല്ലോ. നമ്മുടെ ഓങ്കാരത്തിന്റെ അർത്ഥം പോലും ഗ്രഹിച്ചു വരുന്ന സായിപ്പനും ആ വർഗത്തിനും കൂടുതൽ ആദരവൊന്നും ഇന്ത്യക്കാർ ഉണ്ടാകുകയാണ്. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ജി നമ്മുടെ നരേന്ദ്രമോദിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതെന്ന്. ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രാധാന്യം ഇരട്ടിച്ചിരിക്കുന്നു. എന്താ സാർ ബഹളം കേട്ടത്? കള്ളൻ കള്ളൻ എന്നും പറഞ്ഞ് ഗോകുൽദാസ് അങ്ങോട്ട് പോയി. കാലഘട്ടം അങ്ങനെയാണ് സാർ, സാറിനെ പോലുള്ള ഒരു സൂക്ഷിക്കണം. അടുത്ത് നിൽക്കുന്നവന്മാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ നോക്കിയില്ലേ. ദക്ഷന്റെ മനസ്ഥിതി എന്താണ്? ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാര സംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം, കുമാര സംഭവം ദിവസേന. നിർത്ത് നിർത്ത് നിർത്ത്. കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. കൈലാസത്തിലെ ഹിമവത്സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ,
പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. ഒരാളോട് മരിച്ചു കിടക്കുന്നു, അപ്പോഴാണ് വിട്ടോടാ. സാധാരണ താങ്കൾ ആവേശത്തോടെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ പെട്ടെന്ന് ക്ഷുഭിതനാവുകയാണല്ലോ പതിവ്. ഇപ്പോഴെന്താ ഇങ്ങനെ? അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം. ഇത്തരം ആക്ഷേപഹാസ്യ ടെലിവിഷൻ പരിപാടികൾ ഒരുതരം സാഡിസ്റ്റ് മനോഭാവത്തിലേക്ക് മാറുന്നു എന്ന അഭിപ്രായമുണ്ടോ? അങ്ങനെയും അഭിപ്രായമുള്ളവരുണ്ട്. എനിക്കങ്ങനെ അഭിപ്രായം ഇല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയും. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച് നേർന്നേക്ക്, ചെലപ്പോ ഫലിച്ചേക്കും. കളി കളി തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അത് കാണുന്നുണ്ടല്ലോ. ഒന്ന് നോക്കിച്ചു പോ. വേണ്ടെന്നേ, അപ്പോഴത്തെ എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ. ശരി വാ. നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിട്ടേ ഞാൻ പി എസ് സി ടെസ്റ്റ്. അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പോഴത്തെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ടു മത്സരത്തിന് നീവാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും. വേണ്ട, മനസ്സിലത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ. അല്ലേ മോനെ? അപ്പോട്ടാ, അപ്പോട്ടിനോട് സ്നേഹമുള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. ഇത്തവണ ജയിപ്പിക്കണം എന്നാ അറിയില്ലെങ്കിൽ ശരിയാകില്ല. അപ്പൊ അടുത്ത ഇപ്പൊ നിയമസഭയിൽ എനിക്ക് ഇപ്പൊ 2 മിനിറ്റ് ആവണം, നിങ്ങൾ അതും കൂടെ പറഞ്ഞേക്കാം. അതായത് ഇവിടെ രാജേട്ടൻ്റെ 1 മിനിറ്റും എൻ്റെ 1 മിനിറ്റും, അങ്ങനെ 2 മിനിറ്റ് ഉപയോഗിച്ച് ഞാനിപ്പോൾ നിയമസഭ പിടിച്ച് നിൽക്കുന്നു. ഈ സുരേന്ദ്രനെ കൂടെ കിട്ടിയാൽ 3 മിനിറ്റായി കിട്ടും. സഹായിക്കണം, മനസ്സിലായി? എന്തു പറയണം, ആർക്കു മറുപടിയിലൂടെ തിരിച്ചടി കൊടുക്കണം എന്നറിയാതെ ആശയ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് ആക്ഷേപഹാസ്യ പരിപാടിയുടെ അവതാരകർ പകച്ചു നിൽക്കുമ്പോൾ പൂഞ്ഞാറിൽ നിന്നും ഗർജിക്കുന്ന സിംഹമായി പി സി ജോർജച്ചയൻ വീണ്ടും വരും, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും എന്ന വിശ്വാസത്തോടുകൂടി കണ്ടതും കേട്ടതും വീണ്ടും അടുത്ത ദിവസം.